ഏവർക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിലൊക്കെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്ലാസ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു സൂപ്പർ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ള രീതി കൂടെ, മീൻസ് നമ്മുടെ എക്സാമിന് പ്ലസും പ്ലസ് ടുവിൽ വരുന്ന പ്രോബ്ലംസുകളല്ല എൻട്രൻസുമായിട്ട് ബേസ് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോബ്ലംസുകളാണ്. പക്ഷേ ചെയ്യാൻ പറ്റും, പക്ഷേ പുതിയതാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രണ്ട് പ്രോബ്ലംസുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ല സൂപ്പറായിട്ട് ചെയ്ത് കാണിക്കും. ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും നിങ്ങളോടൊന്ന് വായിച്ചോണം. വിച്ച് വൺ ഈസ് ട്രൂ എന്നാണ് താഴെ പറഞ്ഞേക്കുന്നുള്ളിൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ടെൻ ഈസ് ആഡഡ് ടു ഈച്ച് എൻട്രി ഓൺ എ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സുകളെ തന്നേക്കുന്നു, അതാണ് ലിസ്റ്റ്. ആ ലിസ്റ്റിലുള്ള ഓരോ നമ്പേഴ്സിനോട് കൂടിയും ടെൻ എന്ത് ചെയ്യുന്നു, കൂട്ടിക്കൊടുക്കുന്നു. ഫസ്റ്റ് നമ്പറോ ടെൻ കൂട്ടുന്നു, സെക്കൻഡ് നമ്പറോ ടെൻ കൂട്ടുന്നു, തേർഡ് നമ്പറോ ടെൻ കൂട്ടുന്നു, എല്ലാ നമ്പേഴ്സിനോട് കൂടിയും പത്ത് പത്ത് ഇങ്ങനെ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ദെൻ ആവറേജ് ഇൻക്രീസസ് ബൈ ടെൻ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ടെൻ ഈസ് ആഡഡ് ടു ഈച്ച് എൻട്രി ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്രീസസ് ബൈ ടെൻ. നമുക്കിവിടെ അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്, ഇതേപോലെ തന്നെ ഓരോ എൻട്രിയുടെ ഓരോ നമ്പേഴ്സിനോട് ഓരോ ഒബ്സർവേഷനോട് കൂടിയും പത്ത് വെച്ച് കൂട്ടുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പത്ത് കൂടും. തേർഡ് ഇതാണ്, ഇഫ് ഈച്ച് എൻട്രി ഓൺ എ ലിസ്റ്റ് ഈസ് ഡബിൾഡ് ദെൻ ആവറേജ് ഡബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നമ്പേഴ്സിനെ തന്നിട്ടുണ്ടേ, അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ ഡബിളിനെ എഴുതിയ ശേഷം അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. അങ്ങനെ വരുമ്പോൾ ആദ്യത്തേൻ്റെ ആവറേജും രണ്ടാമത്തേൻ്റെ ആവറേജും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് എന്തായി, ഡബിളായി. മീൻസ് ഒബ്സർവേഷൻസുകൾ ഡബിളായി കഴിഞ്ഞാൽ ആവറേജ് ഡബിളാകും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതിലേതൊക്കെയാണ് ട്രൂ എന്നുള്ളതാണ്. ഒന്നാമത്തിനുള്ളിൽ നോക്കിക്കേ, എയും ബിയും സിയും ട്രൂ ആണെന്നാണ്. മറ്റേ ബിയും സിയും മാത്രം, എയും സിയും മാത്രം, എയും ബിയും ഇത്രയാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഓരോ എൻട്രിയുടെ കൂടെയും ടെൻ ആഡ് ചെയ്യുമ്പോൾ ഒരു പത്ത് നമ്പേഴ്സ് തന്നേക്കുന്നു, അല്ലെങ്കിൽ അഞ്ച് നമ്പേഴ്സ് തന്നേക്കുന്നു, അതിൻ്റെ ആവറേജിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ആദ്യം തന്നേക്കുന്ന ഒരു അഞ്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ എല്ലാ നമ്പേഴ്സിനോടും ഒരു പത്ത് വെച്ച് ആഡ് ചെയ്ത ശേഷം പുതിയ ആവറേജിനെ കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ ആവറേജും പുതിയ ആവറേജ് തമ്മിലുള്ള വ്യത്യാസവും പത്തായിരിക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ ആവറേജിനേക്കാൾ ഒരു പത്ത് കൂടുതലായിരിക്കും പുതിയ ആവറേജ്. അത് കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ട്രൂ. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ നമുക്ക് മീൻസ് ഓരോ നമ്പറിനോട് ടെൻ ആഡ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പത്ത് കൂടുമെന്നാണ് പറഞ്ഞത്, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്, റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ എന്നാണ്. ഇവിടുത്തെ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് ടെൻ ആയി, എക്സ് ബാർ എന്നുള്ളത് അപ്പോൾ എക്സ് ബാർ പ്ലസ് ടെൻ ആയി, ബൈ എൻ വരുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിക്കോ വ്യത്യാസം, എക്സ് പ്ലസ് ടെൻ മൈനസ് എക്സ് ബാർ മൈനസ് ടെൻ ബൈ എൻ എന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, പ്ലസ് ടെൻ മൈനസ് എന്ന് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പഴയ ഫോർമുല തന്നെ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ, ഇഫ് ഈച്ച് എൻട്രി ഓൺ എ ലിസ്റ്റ് ഈസ് ഡബിൾഡ്. ഓക്കെ, തന്നേക്കുന്ന നമ്പേഴ്സുകൾ, ഇപ്പം നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സുകൾ ഇപ്പം 2, 5, 3 ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡബിൾ 4, 10, 6 ഇങ്ങനെ ഡബിൾഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവർ ആവറേജും ഡബിളാകും എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2, 5, 3 ആവറേജും അതിൻ്റെ ഡബിളിൻ്റെ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജിൻ്റെ ഡബിളായിരിക്കും ഇതിൻ്റെ, ഈ രണ്ടാമത്തെ ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് ആദ്യത്തെ ആവറേജിൻ്റെ ഡബിളായിരിക്കും. അത് കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തേത് മൂന്നാമത്തേത് കറക്റ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ എയും സിയും ആണ് ട്രൂ ആവുന്നത്, എയും സിയും ട്രൂ ആവുന്നത് എൻ്റെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായി. നെക്സ്റ്റ്, ദ മീൻ വെയ്റ്റ് ഓഫ് 150 സ്റ്റുഡൻസ് ഇൻ എ സെർട്ടൻ ക്ലാസ് ഈസ് 60 kg. ഒരു വലിയ ക്ലാസ്, 150 കുട്ടികളുണ്ട്, അതിൻ്റെ ആവറേജ് എടുത്തപ്പോൾ, ഏതാ ഇപ്പോൾ ഗേൾസും ബോയ്സും ഉണ്ട്, അവരുടെ ഒരുമിച്ചുള്ള കമ്പൈൻഡ് ആവറേജ് ഈസ് ഗിവൺ ടു ബി 60 kg. ഓക്കെ, ദ മീൻ വെയ്റ്റ് ഓഫ് ബോയ്സ് ഈസ് 70 kg ആൻഡ് ദാറ്റ് ഓഫ് ഗേൾസ് ഈസ് 55 kg. ദെൻ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ ബോയ്സിൻ്റെ എണ്ണം അത് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ടോട്ടൽ എറിയാം എത്രയാണ്, 150 സ്റ്റുഡൻസ് ഉണ്ട്, ഗേൾസും ബോയ്സും കൂടി, അവരുടെ ആവറേജ് എത്രയാണ്, 60. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന രീതി നോക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് ആരെന്നെടുക്കണം, എല്ലാവർക്കും അറിയാം എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗേൾസിനെ നമ്മൾ എടുക്കേണ്ടത് 150 മൈനസ് എക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ടോട്ടൽ 150 ആകുമ്പോൾ ബോയ്സിനെണ്ണം എക്സ് ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 150 മൈനസ് എക്സ്. ദെൻ കമ്പൈൻഡ് ആവറേജ് ഈസ് ഗിവൺ ബി എത്രയാണ്, 60. ദാറ്റ് ഈസ് എങ്ങനെയാണ് നോക്കിയാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു നമ്മുടെ ബോയ്സിൻ്റെ ആവറേജ് എത്ര, 70. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 70
പ്ലസ് ഗേൾസിൻ്റെ എണ്ണം 150 മൈനസ് എക്സ് ഇൻറ്റു അതിൻ്റെ ആവറേജ് എത്രയായിരുന്നു 55 ഡിവൈഡഡ് ബൈ 150 ഈസ് ഈക്വൽ ടു 60. ഇതാണ് ഫോർമുല. കമ്പൈൻഡ് ആവറേജ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ, കമ്പൈൻഡ് ആവറേജ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആവറേജിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റി എന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ ഇത് ബോയ്സിൻ്റെ എണ്ണം, ദറ്റ് ഈസ് ബോയ്സിൻ്റെ എണ്ണം ഇൻറ്റു ബോയ്സിൻ്റെ ആവറേജ് പ്ലസ് ഗേൾസിൻ്റെ എണ്ണം ഇൻറ്റു ഗേൾസിൻ്റെ ആവറേജ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ബി 60. ഇവിടെ നമ്മുടെ എക്സിനെ കണ്ടുപിടിച്ചാൽ മതി. ദറ്റ് ഈസ് 70 എക്സ് ആയി പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 55 × 15. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 9000. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇയാൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 70x - 55x എന്ന് പറയുമ്പോൾ ബാക്കി 15x വരും. ഈ സിഗ്നൽ 9000 - 8250 ഗിവൺ 750. ഓക്കെ, 9000 - 8250 വയ്ക്കുന്നാൽ 750 കറക്റ്റ് ആയി. ദെർഫോർ x ഈക്വൽ 750 ÷ 15, ആൻസർ ഈസ് 50. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ രണ്ട് പ്രോബ്ലംസുകൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്കൊരു ഒരു ഇതായി, മീൻസ് നമുക്കൊരു കൂടുതൽ പ്രോബ്ലംസുകൾ നിങ്ങളോട്ട് എത്തിക്കാനുള്ളൊരു ഇഷ്ടം തോന്നും. അതൊന്നും മറക്കാതെ എല്ലാവരും ഇതൊന്ന് ചെയ്തേക്കണം, എല്ലാവരോട്ട് ഷെയർ ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.